എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം റബ്ബർ മരങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാനൊക്കെ വരുന്നത്. ഈ അവിടേക്ക് ഒരുപാട് റബ്ബർ ഷീറ്റ്, ഇപ്പോഴൊക്കെ പലരും ഈ ലാറ്റക്സാണ്, റബ്ബർ പാലാണ് വിൽക്കുക. പണ്ടൊക്കെ ഒരുപാട് റബ്ബർ ഷീറ്റൊക്കെ വിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് റബ്ബർ ഷീറ്റൊക്കെ കിട്ടുന്ന വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെയൊക്കെ ചെറുപ്പക്കാർക്ക് നല്ല സുഖമായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാൻ ഈ 100-150 ഷീറ്റൊക്കെ കിട്ടുന്നതിൽ നിന്ന് ഒരു ഷീറ്റൊക്കെ ചൂണ്ടി കൊണ്ടുപോയി വിറ്റാൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ ആ കാലമൊക്കെ പോയെന്നാണ് ഇപ്പോഴത്തെ റബ്ബറിൻ്റെ വില സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കി ലാറ്റക്സിൻ്റെ വിലയും കുത്തനെ ഇടിഞ്ഞു. 6 മാസത്തിനിടെ 80 രൂപയാണ് ഓരോ കിലോ റബ്ബർ പാലിനും കുറഞ്ഞത്. റബ്ബർ ഷീറ്റ് ഉണ്ടാക്കി ഉണക്കി വിൽക്കുന്നതിലെ പ്രയാസവും ചെലവും കുറയ്ക്കാനാണ് റബ്ബർ പാൽ രാസപദാർത്ഥങ്ങൾ ചേർത്ത് ലാറ്റക്സായി വിൽക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ നല്ല വിലയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. വിപണിയിൽ വില കുറഞ്ഞതോടെ കച്ചവടക്കാർ എടുക്കാൻ പോലും തയ്യാറല്ല. മിക്ക തോട്ടങ്ങളിലും റബ്ബർ പാൽ വീപ്പകളിലാക്കി കൂട്ടിയിട്ടിരിക്കുകയാണ്. റബ്ബർ പ്രൊഡ്യൂസേഴ്സ് ഇൻസെൻറ്റീവ് സ്കീം തുടങ്ങുമ്പോൾ ലാറ്റക്സിന് 142 രൂപ വരെ വില കിട്ടുമായിരുന്നു. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടുകൂലി പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പം ഒരു കർഷകന് കിട്ടുന്നത് 90 രൂപ, അവന് സബ്സിഡികൾ വരുമ്പോൾ 102 രൂപ അല്ല 101 രൂപയാണ് കിട്ടത്തുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചതാണ് വിലയിടിയാൻ കാരണമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ റബ്ബർ ഷീറ്റിന് 170 രൂപ താങ്ങുവിലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വില കുറഞ്ഞാലും ബാക്കി തുക സർക്കാർ സഹായമായി കർഷകർക്ക് ലഭിക്കും. ഇതേ അനുപാതത്തിലുള്ള തുക റബ്ബർ പാൽ വിൽക്കുന്നവർക്കും നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.